ഓൾ ടൈം ഹൈയിൽ നിന്നും ഇരുപത് മുതൽ മുപ്പത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതും ഹൈ ഗ്രോത്ത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതുമായ മൂന്ന് സ്മാൾ ക്യാപ് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഈ സ്റ്റോക്കുകളിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിലോ അല്ലെങ്കിൽ സപ്പോർട്ട് പ്രൈസിനടുത്തോ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ ലോങ് ടൈമിൽ ഡീസൻറ്റ് റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഒന്നാമത്തെ സ്റ്റോക്ക് സി ആൻഡ് ഡി എൽ ലിമിറ്റഡ് സി എൻ്റ് ഡി കഴിഞ്ഞ ദിവസം പൂജ്യം ശതമാനം ഇടിഞ്ഞ് അറുന്നൂറ്റി രൂപയ്ക്ക് അടുത്താണ് ക്ലോസിംഗ് നൽകിയത് അയ്യായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ എൺപത്തി മൂന്ന് പോയിന്റ് രണ്ട് ഒൻപത് ഇയർടെൽ ഡെറ്റിൽ സ്റ്റോക്ക് മൂന്ന് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകി സി എൻഡ് ഡി എൽ എം എന്ന കമ്പനി ഇ എം എസ് സെക്ടറിലെ അതായത് ഇലക്ട്രോണിക് സിസ്റ്റം ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയാണ് പല എയറോസ്പേസ് ആൻഡ് ഡിഫെൻസ് എക്യുപ്മെൻറ്റുകളുടെയും ഒ ഇ എം ആയി പ്രവർത്തിക്കുന്നതുകൊണ്ട് കമ്പനിക്ക് എയറോസ്പേസ് സെഗ്മെൻറ്റിലും ഡിഫെൻസ് സെഗ്മെൻറ്റിലും എക്സ്പോസറുണ്ട് കൂടാതെ ഇന്ത്യ കൂടാതെ യൂറോപ്പ് നോർത്ത് അമേരിക്ക ചൈന ജപ്പാൻ തുടങ്ങിയ പല രാജ്യങ്ങളിലും ഈ കമ്പനിക്ക് ഈ കമ്പനിക്ക് കസ്റ്റമേഴ്സും ക്ലയൻസും ഉണ്ട് ആർ ഒ ഇ പതിനൊന്ന് ശതമാനം ആർ ഒ സി ഇ പതിനാല് ശതമാനം ഫിഫ്റ്റി ടു വീക്ക് ഹൈ എണ്ണൂറ്റി എൺപത്തി നാല് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നു ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഇയർ ഓൺ ഇയറിൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ പെർഫോമൻസ് മോശമായിരുന്നു ഇരുന്നൂറ്റി കോടിയിൽ നിന്നും കമ്പനിയുടെ സെയിൽസ് ഇയർ ഇയറിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് കോടിയിലേക്ക് ഉയർന്നു പ്രോഫിറ്റ് അഞ്ച് കോടിയിൽ നിന്ന് പതിനൊന്ന് കോടിയിലേക്ക് മെച്ചപ്പെട്ടു അതേസമയം ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ഇരുപത്തി മൂന്ന് കോടിയിൽ നിന്ന് പതിനൊന്ന് കോടിയിലേക്ക് ഇടിയുകയും ഓപ്പറേറ്റിംഗ് മാർജിൻ പതിനൊന്ന് ശതമാനത്തിൽ നിന്നും എട്ട് ശതമാനത്തിലേക്ക് ഇടിയുകയും ചെയ്തു കമ്പനിയുടെ മൂന്ന് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് ഇരുപത്തിനാല് ശതമാനം പ്രോഫിറ്റ് ഗ്രോത്ത് എഴുപത്തി മൂന്ന് ശതമാനം ആറോയി പതിനെട്ട് ശതമാനത്തിനടുത്ത് പ്രൊമോട്ടേഴ്സിന് അറുപത്തി ആറ് പോയിൻറ്റ് ആറ് ആറ് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട് കമ്പനിയിൽ ഡി ഐ എസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ചിൽ നിന്നും പതിനേഴ് ശതമാനത്തിലേക്ക് ഉയർന്നു എഫ് ഐ എസിന് അഞ്ച് ശതമാനത്തിനടുത്ത് സ്റ്റേക്ക് ഹോൾഡിങ്ങും പബ്ലിക്കിന് പത്ത് ശതമാനത്തിനടുത്ത് സ്റ്റേക്ക് ഹോൾഡിങ്ങും ഉണ്ട് സി എൻ്റെ ഡി എൽ എം എന്ന സ്റ്റോക്ക് സപ്പോർട്ട് പ്രൈസിനടുത്ത് ലഭിക്കുന്നു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം എഴുന്നൂറ് ഒരു പ്രധാന സപ്പോർട്ടാണ് കഴിഞ്ഞ മൂന്നാഴ്ചയായ സ്റ്റോക്ക് ഇതേ റേഞ്ചിനടുത്ത് കൺസോൾഡേറ്റ് ചെയ്യുകയുമാണ് ഇവിടെയൊന്നും എണ്ണൂറ് എണ്ണൂറ്റി അൻപത് തുടങ്ങിയ ടാർഗറ്റുകളാണ് സ്റ്റോക്കിനുള്ളത് അതേസമയം അറുന്നൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട് റീജ്യനാണ് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനു ശേഷം ലോങ്ങ് ടൈമിൽ സ്റ്റോക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു രണ്ടാമത്തെ സ്റ്റോക്ക് ജെ ബി എം ഓട്ടോ ലിമിറ്റഡ് ഇ വി സെഗ്മെൻറ്റിൽ പ്രത്യേകിച്ചും ഇലക്ട്രിക് ബസ് മാനുഫാക്ചറിങ് കമ്പനികളിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് ജെ ബി എം ഓട്ടോ ഫിഫ്റ്റി ടു വീക്ക് ഹൈ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് സ്റ്റോക്ക് രണ്ടായിരം രൂപയ്ക്ക് അടുത്ത് ലഭിക്കുന്നു ഇരുപത്തിനാലായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ നൂറ്റി മുപ്പത്തി ജെ ബി എം ഓട്ടോ എന്ന കമ്പനി ടൂൾസ് ഡൈ മോൾഡ് മോൾസ് എന്നിവ മാനുഫാക്ചർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇ വി ബസ്സുകളും നിർമ്മിച്ച് നൽകുന്നുണ്ട് ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ ഏകദേശം ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഇലക്ട്രിക് ബസ്സുകൾ നൽകാനുള്ള ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൺവെർജൻസ് എനർജി സർവീസ് വഴി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഇ ബസ്സുകൾ നിർ നിർമ്മിച്ച് നൽകാനുള്ള ഓർഡറും കമ്പനിക്ക് ലഭിച്ചു ഓർഡർ ബുക്ക് ഇരുപത്തൊന്ന് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് സെയിൽസ് ഇയറോൺ ഇയറിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കോടിയിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് കോടിയിലേക്ക് ഉയർന്നു ക്വാർട്ടർ ടു ക്വാർട്ടർ ആയിരത്തി നാനൂറ്റി എൺപത്തി ആറിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാലിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് മുപ്പത് കോടിയിൽ നിന്നും മുപ്പത്തിനാല് കോടിയിലേക്ക് ഉയരുകയും ക്വാർട്ടർ ടു ക്വാർട്ടർ അറുപത്തിരണ്ട് കോടിയിൽ നിന്നും മുപ്പത്തിനാല് കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു മൂന്ന് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് മുപ്പത്തി ആറ് ശതമാനം പ്രോഫിറ്റ് ഗ്രോത്ത് അൻപത്തിരണ്ട് ശതമാനം ആർ ഒ ഇ പതിനാറ് ശതമാനത്തിനടുത്ത് പ്രൊമോട്ടേഴ്സിന് അറുപത്തേഴ് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് എഫ് ഐ എസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് മൂന്നേ പോയിൻറ്റ് മൂന്നേ പൂജ്യം ശതമാനം ഡി എ എസ് ഡി ഡി എസിന് കമ്പനിയിൽ അത്ര വലിയ പ്രാതിനിധ്യമില്ല പബ്ലിക്കിന് ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ജെ ബി എ മോട്ടോ എന്ന സ്റ്റോക്ക് രണ്ടായിരം രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഇവിടെ നിന്നും ഹയർ സൈഡിലേക്ക് നീങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രണ്ടായിരത്തി മുന്നൂറ് തുടങ്ങിയ ലെവലുകൾ റെസിസ്റ്റൻസാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സ്പ്രദ സ്ട്രോങ് സപ്പോർട്ടും ആയിരത്തി എണ്ണൂറ് സ്റ്റോക്കിൻ്റെ സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടുമാണ് മൂന്നാമത്തെ സ്റ്റോക്ക് ഏഞ്ചൽ വൺ ലിമിറ്റഡ് ഏഞ്ചൽ വൺ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് കോടി രൂപ രൂപയുടെ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഒരു കറക്ഷനിലേക്ക് നീങ്ങുകയും അതിനുശേഷം രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു ഏഞ്ചൽ വൺ ഡൈവേഴ്സിഫൈഡ് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് കമ്പനി സ്റ്റോക്ക് കോമോഡിറ്റി കറൻസി ബ്രോക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രോക്കിംഗ് അതുപോലെ തന്നെ ഡെപ്പോസിറ്ററി സർവീസ് ഡിസ്ട്രിബ്യൂഷൻ മ്യൂച്വൽ ഫണ്ട് എൻ ബി കമ്പനി ഇൻഷുറൻസ് ഏജൻസ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു ആർ ഒ ഇ നാൽപ്പത്തി മൂന്ന് ശതമാനം ആർ ഒ സി ഇ ശതമാനത്തിനടുത്ത് സെയിൽസ് എണ്ണൂറ്റിയെട്ട് കോടിയിൽ നിന്നും ആയിരത്തി നാനൂറ് കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് മാർജിൻ മുപ്പത്തി മൂന്ന് ശതമാനത്തിനടുത്ത് നെറ്റ് പ്രോഫിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയിലേക്ക് മെച്ചപ്പെട്ടിരുന്നു മൂന്ന് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് മോ നാൽപ്പത്തൊമ്പത് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് അൻപത്തഞ്ച് ശതമാനവും ആർ ഒ ഇ നാൽപ്പത്തഞ്ച് ശതമാനവുമാണ് രണ്ടായിരത്തി കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ രണ്ടായിരത്തി കോടി രൂപയുടെ കടബാധ്യതയുണ്ട് പ്രൊമോട്ടേഴ്സിന് മുപ്പത്തഞ്ച് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് എഫ് എ എസിന് പതിനഞ്ചും ഡി എ എസിന് പതിനാല് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് ഇവിടെ പ്രൊമോട്ടേഴ്സിൻ്റെയും എഫ് ഏ എസിൻ്റെയും സ്റ്റേക്ക് ഹോൾഡിംഗ് കുറഞ്ഞിട്ടുണ്ട് അതേസമയം ഡി എസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഒൻപതിൽ നിന്നും പതിനാലിലേക്ക് ഇംപ്രൂവായി പബ്ലിക്കിന് പതിനഞ്ച് പബ്ലിക്കിന് മുപ്പത്തഞ്ച് ശതമാനത്തിനടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട് ടെക്നിക്കലി സ്റ്റോക്ക് ഇപ്പോൾ ഒരു ഡൗൺ വേഡ് പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് ഈ ഡൗൺവേഡ് പാറ്റേണിൽ നിന്നും ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം ബ്രേക്കൗട്ട് ലെവലിനെ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്യുകയാണ് വരും ദിവസങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് മൂവായിരം പോലുള്ള ടാർഗറ്റ് ഏഞ്ചൽ വണ്ണിൽ പ്രതീക്ഷിക്കാം ഇവിടെ രണ്ടായിരം രൂപയുടെയോ അല്ലെങ്കിൽ രണ്ടായിരത്തി അൻപത് രൂപയുടെയോ പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇനി സപ്പോർട്ടിൽ സ്റ്റോക്കിനെ വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിലും രണ്ടായിരത്തി അൻപത് രൂപയുടെ സ്റ്റോ രണ്ടായിരത്തി അൻപത് രൂപയുടെ സപ്പോർട്ടിലും ആഡ് ഓൺ ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്